സ്നേഹമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം. ഈ കാറ്റക്കിസം മലയാളത്തിലുള്ള മതബോധന പഠനത്തിലേക്ക് സ്വാഗതം. മതബോധനം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ നിധി നമ്മളിലേക്ക് കൈമാറുന്നതാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് എന്ന ഒരു ചെറിയ വാക്കിലാണ് നമ്മൾ ഇന്നലത്തെ ദിവസം മുഴുവനും ചെലവാക്കിയത്, ഇന്നലത്തെ ഒരു ദിവസം മുഴുവനും അല്ലെങ്കിൽ ഇന്നലത്തെ ക്ലാസ് മുഴുവനും. എന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ വിസ്മയനീയതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഒരു സ്ഥലത്ത് മാത്രമേ പിതാവ് ഈശോ അല്ല ഈശോ പറഞ്ഞിട്ടുള്ളൂ എന്ന പോലെ തന്നെ അന്നെന്ന് എന്ന് ഒരു സ്ഥലത്ത് മാത്രമേ ഈശോ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന മുഴുവനും ഈശോയുടെ വാക്കുകൾ എന്ന് മാത്രമല്ല അതിൽ വലിയ അനന്യത അതായത് അനന്യത നിലനിൽക്കുന്നു. അതിൽ പ്രത്യേകത ഐൻസിക്കാർട്ടിക്കായിട്ട് എന്നാണ് ജർമ്മനിൽ പറയുന്നത്. അതിൽ യുനീക്നെസ് നിലനിൽക്കുന്നു. അതൊരു യുനീക്ക് പ്രാർത്ഥനയാണ്. ആ അനന്യതയുണ്ട്, അതിലെ വാക്കുകളിൽ അനന്യതയുണ്ട്, അതിൻ്റെ വാക്കുകളിൽ രഹസ്യങ്ങളുണ്ട്, സ്വർഗീയ രഹസ്യങ്ങളുണ്ട്. നമ്മളാദ്യം പ്രാർത്ഥിക്കുമ്പോൾ ആ മൂന്ന് യാചനകൾ, അങ്ങയുടെ എന്ന ആദ്യത്തെ മൂന്ന് യാചനകളും അവസാനത്തെ ഞങ്ങളുടെ എന്ന മൂന്ന് യാചനകളും, അതിൻ്റെ മധ്യത്തിൽ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ എന്ന അതിൻ്റെ ന്യൂക്ലിയസ്, അതിൻ്റെ കാതൽ അതിനെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പ്രധാനമായൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ പഠനത്തിലൂടെ മാത്രമല്ല, നമ്മൾ ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും നിങ്ങൾ ഇത് അങ്ങ് പ്രാർത്ഥിച്ച് ഈ അന്നന്ന് വേണ്ട ആഹാരം എന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയമെടുത്ത് അതിൻ്റെ ഓരോ മേഖലകളെയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ശരിക്കും മാറ്റം നമുക്ക് കാണാൻ പറ്റും. നമ്മളിലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഇന്നേ വരെ മാറാത്ത പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടും നമുക്ക്. അത് ശരിക്കും നമുക്ക് മനസ്സിലാകും. അതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലെ സമയത്ത് ഈശോ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് എൻ്റെ ഈ വചനങ്ങൾ നിങ്ങൾ പ്രഘോഷിക്കുമ്പോൾ ഞാൻ തന്നെ അടയാള സഹിതം അതിന് കൺഫർമേഷൻ നൽകും. അതുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾക്ക് സൗഖ്യം നൽകിക്കൊണ്ട് അതിനെ കർത്താവ് തന്നെ ആ വചനത്തെ സ്ഥിരീകരിക്കുന്നത്. കർത്താവ് തന്നെ നമ്മുടെ ഈ പഠിക്കുന്ന വചനത്തെയും ആ പഠനത്തെയും സ്ഥിരീകരിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, സോ ടുഡേ ആൾസോ ലെറ്റ് അസ് പ്രേ ദാറ്റ് ദ ലോർഡ് ഷോസ് എ സൈൻ ത്രൂ ദിസ് സീൻ. ഹി വിൽ ഗിവ് ഇറ്റ്. ഓൺലി ഐ ഫർഗെറ്റ് ദിസ് ബിക്കോസ് നോർമലി in this type of a session we don't do any healing session, but as we proclaim the word of God, that is the word of Jesus, like that was also in the time of Jesus's proclamation, when then the healing accompanies that. Okay, so now we come back to our syllabus, Catechism, paragraph 2836. It's a very phenomenal today, ഇന്ന്. ഇന്ന് എന്നത് ആശ്രയബോധത്തിൻ്റെ പ്രകടനമാണ്. ഇന്നലെ നമ്മൾ അത്ര മാത്രമേ പഠിക്കാൻ സാധിച്ചുള്ളൂ. ഞാനും വളരെ അത്ഭുതം തോന്നി എനിക്ക്. ഞാൻ ഇതൊക്കെ കുറേ പഠിപ്പിക്കണമെന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു, പക്ഷേ
ആ ഒരു ഇന്നിനെ കുറിച്ച് ഞാൻ എൻ്റെ ജീവിത ബന്ധിയായിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉണർവ്, എന്തോ ഒരു പ്രചോദനത്തിൽ നിന്നാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം അപ്പോൾ ഇനി അടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഇന്ന് എന്നത് ദൈവ ആശ്രയബോധത്തിൻ്റെ പ്രകടനമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കി, ഈശോ പറഞ്ഞു ഇന്ന് എന്നതിനെക്കുറിച്ച് പറയാൻ ഈശോ പറഞ്ഞത് നാളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ജീവിതം ആകുലപ്പെടാനുള്ളതല്ല. അത് വീണ്ടും അത് പറയാണ്, ഈശോ ഒരുപാട് കാര്യം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വയലിലെ ലില്ലികളെ നോക്കി, ആകാശത്തിലെ പറവുകളെ നോക്കി, ഇതൊക്കെയാണെങ്കിലും നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നാളെയെക്കുറിച്ച് ഭാവിയെക്കുറിച്ചുള്ള ആകുലതയാണ്. അങ്ങനെ ഒരു ആകുലത നമുക്കുണ്ടോ ഒന്ന് നിങ്ങളൊന്ന് പരിശോധിക്കൂ. ഉണ്ടെങ്കിൽ അത് മാറ്റണം. അത് മാറണമെങ്കിൽ ഈശോ ആകുന്ന ഈ നിത്യതയാകുന്ന, അത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണത്, ആ ഇന്ന് അവിടെ നമ്മളങ്ങ് പിടിച്ച് കെട്ടണം, നങ്കൂര പഠിക്കണം നമ്മുടെ ആത്മാവ്. ദൈവത്തിൻ്റെ പ്രോമിസുകൾ, ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ദൈവപിതാവിൻ്റെ മടിയിലാണ് നമ്മൾ, ദൈവപിതാവിൻ്റെ ഹൃദയത്തിലാണ് നമ്മൾ, ദൈവം നമ്മിലും നാം ദൈവത്തിലുമാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ സ്വർഗസ്ഥനായ പിതാവ് ഇതുപോലെ ലയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആകുലത മാറും. ആകുലതയോടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി ഉണ്ടാവില്ല എന്ന് വേറെ ഒരുപാട് സ്ഥലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് സങ്കീർത്തനത്തിലെല്ലാം പറയുന്നൊരു കാര്യമാണ്, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. സങ്കീർത്തനം 34, കർത്താവിനെ അന്വേഷിക്കുന്നവർ ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഉണ്ടോ? സിംഹക്കുട്ടി കാട്ടിലെ സിംഹം, കാട്ടിലെ രാജാവാണ്. ഈ രാജാവിൻ്റെ കുഞ്ഞിനെ ഇരകിട്ടാതെ ഇരിക്കുമോ? അവയ്ക്ക് ഇരകിട്ടാതിരുന്നാലും കർത്താവിൽ ആശ്രയിക്കുന്ന കർത്താവിൻ്റെ മക്കളായ നമുക്ക് കിട്ടാതിരിക്കുമോ? എന്തോ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മൾ ആകുലപ്പെടുന്നു. അപ്പോൾ ഈ ആകുലതയ്ക്ക് നമ്മൾ നിർത്തണം, ആകുലതയെ നമ്മൾ മാറ്റണം. അതിനെ അത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഈശോ വീണ്ടും വരികയാണ്, എൻ്റെ ദൈവമേ. ഈശോ ദാ വചനം വരുന്നു. ഈശോ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അന്ത്യത്താഴ വേളയിൽ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ രണ്ട് സ്ഥലത്ത് പറഞ്ഞു. 14-ാം അധ്യായത്തിൻ്റെ ആദ്യം പറയുന്നത്, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിലും വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിലും വിശ്വസിക്കുക. കണ്ടോ എന്തിനാണ് അവിടെ രണ്ട് പ്രാവശ്യം പറയുന്നത്? അത് രണ്ട് പറയുന്നതിൻ്റെ അർത്ഥം, ഞാൻ എന്നിൽ എന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ്, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുക. ഇനി ആ 14-ാം അധ്യായം മുഴുവനും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അത് ത്രിത്വത്തെക്കുറിച്ചുള്ള രഹസ്യമാണ്. അതിനകത്ത് മുഴുവനും 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ചും, 7 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ പിതാവിനെക്കുറിച്ചും, എന്നെ കാണുന്നവൻ പിതാവ്, ഫിലിപ്പോസ് ഇക്കാലമത്രേ ഞാൻ നിൻ്റെ കൂടെ ആയിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ. ഞാൻ വേഗം പോവുകയാണ്. അതുപോലെ 14-15 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും, 20 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ ത്രിത്വത്തെക്കുറിച്ചും, 25 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ ത്രിത്വം നമ്മളിൽ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്നു. അവിടെ വീണ്ടും 26, 25, 26, 27 വീണ്ടും പറയുന്നത്, നിങ്ങൾ അസ്വസ്ഥമാക്കേണ്ട, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നത്, നിങ്ങൾ അസ്വസ്ഥരാകണ്ട, സമാധാനം നമ്മളോട് കൂടെ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ആത്മാവിന്, നമ്മുടെ ജീവന്, നമ്മുടെ ഹൃദയത്തിന് ദൈവത്തിൻ്റെ സമാധാനം തരിക എന്നതാണ് ദൈവപിതാവിന് നമ്മളോടുള്ള വലിയ ഒരു കരുതൽ. നമ്മൾക്ക് എന്തെല്ലാം തന്നാലും മാത്രം പോരാ, നമ്മളുടെ അസ്വസ്ഥതയും ആകുലതയും വരെ എടുത്ത് മാറ്റുന്ന ഒരു അവസ്ഥ. അത് എനിക്കിത് ഭയങ്കര അനുഭവമാണ്, എനിക്ക് വലിയ അനുഭവമാണത്, വലിയ അനുഭവമാണത്. പ്രേസ്തരോ, അപ്പോൾ ഇനി നമ്മൾ അതുകൊണ്ട് ഇന്ന് എന്ന ആ വാക്കിൽ നിന്നും, അത് ദൈവത്തിൻ്റെ വചനമാണ്,
ഈശോ പറഞ്ഞ ഈശോയുടെ സത്ത മുഴുവൻ അതിൽ നിറഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5:6 അതാണ്. താങ്ക് യു. നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ എൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ ഞാൻ നിങ്ങളെ താങ്ങിക്കൊള്ളാം. അതാണ് 1 പത്രോസ് 5:6. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഇത് കർത്താവ്, ഇനി നമ്മളിതിൻ്റെ പ്രബോധനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഇന്ന് എന്നുള്ളതിൻ്റെ പ്രബോധനം എന്താണ്? ഇത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, കണ്ടോ? വേറെ ആരുമല്ല പഠിപ്പിക്കണേ, കർത്താവ് തന്നെ പഠിപ്പിക്കുകയാണ്. അതാണ് ഇന്ന് എന്ന ആശയബോധത്തിൻ്റെ പ്രകടനമാണത്. 2 വചനം, ഒന്ന് നമ്മൾ പറഞ്ഞത് 1:6:34, അതായത് നാളെക്കുറിച്ച്. എന്നിട്ട് അതിൻ്റെ ജോഡി എണവചനമായിട്ട് എക്സോഡസ്, മന്ന പറക്കി വെക്കരുതെന്ന് പറഞ്ഞു. നാളത്തേക്ക് നിങ്ങൾ വെക്കരുത്, ഇന്നത്തേക്കുള്ളത് വെക്കാവൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നാളത്തേക്ക് പറക്കി വെച്ചു, കുറച്ച് നാളത്തേക്കും വെച്ചു. എന്തുണ്ടായി? അത് ചീഞ്ഞുപോയി. അത് ഉപയോഗപ്രദമായില്ല. അതും നമുക്കൊരടയാളമാണ്. നമ്മൾ നാളത്തേക്ക് കരുതി വയ്ക്കുന്നത് എല്ലാം അത്ര മുഴുവനും ഉപയോഗപ്രദമാകില്ല. സ്നേഹമുള്ളവരെ, അത് നമ്മളതുകൊണ്ട് നമ്മളത് കൂട്ടി വയ്ക്കുന്നതിലേയും പേരും ഭേദം. അതിന്ന് ആവശ്യമുള്ള മറ്റുള്ളവർക്ക് കൊടുക്കുക, അവർ അങ്ങനെ അതങ്ങ് വിശാലമാകട്ടെ. അതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നാണ്, ഉണ്ടോ? സങ്കീർത്തനം വരികയാണ്. അപ്പോൾ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അപ്പോൾ ആ ദൈവത്തിൽ മാത്രം ആശ്വസിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഇത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, വേറെ ആരുമല്ല പഠിപ്പിക്കുന്നത്, ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയാണ്, നമ്മുടെ ഭാവന സിസി 2836 ഇന്ന് എന്നത് ആശ്രയബോധത്തിൻ്റെ പ്രകടനമാണ് എന്നതിന് ശേഷം പറയുന്നതാണ്. ഇത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഭാവന അത് കണ്ടുപിടിക്കുകയില്ലായിരുന്നു. അതാണ് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പരിപാലന നമ്മുടെ ഭാവന ഒരിക്കലും കണ്ടുപിടിക്കുകയില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇത് കണ്ടോ, വീണ്ടും കഴിഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞത് തന്നെ വീണ്ടും ഇവിടെ പറയാം കേട്ടോ. ഇത് അവിടുത്തെ വചനത്തെയും അവിടുത്തെ പുത്രൻ്റെ ശരീരത്തെയും സൂചിപ്പിക്കുന്നതിനാൽ ഈ ഇന്ന് നമ്മുടെ മർത്യമായ സമയത്തെ മാത്രമല്ല ദൈവത്തിൻ്റെ ഇന്നിനെയും സൂചിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. സങ്കീർത്തനം 62:62. അപ്പം ഇവിടെ ഇനി നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ പോകാൻ കേട്ടോ, ശ്രദ്ധിക്കണം. അതാണ് നമ്മളിങ്ങനെ പെരിഫറലായിട്ട് നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. നമ്മളിങ്ങനെ കരക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചൂണ്ടയിടലല്ല, കരക്കെ ഇരുന്ന് ചൂണ്ടയിടുന്നവരല്ല. ഈശോ പത്രോസിനോട് പറഞ്ഞു, നീ വള്ളം വാങ്ങ, നീക്കിയിട്ട് ആഴത്തിലേക്ക് വലയെറിയണമേ, ഞാൻ നിൻ്റെ വള്ളത്തിലുണ്ട്. പത്രോസ് പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവൻ ഞാൻ ഈ പണി തന്നെ ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും അങ്ങ് പറയുന്ന പോലെ ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇത് കർത്താവാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? കർത്താവാണ് ഇപ്പോൾ നമ്മുടെ വള്ളത്തിലുള്ളത്. ആഴത്തിലേക്ക് നീക്കി വലയെറിയുവിൻ. അപ്പോൾ നമ്മളിപ്പോൾ അത് ശരിക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലരും പറഞ്ഞ ദൈവമേ എത്ര വൈ ദൈവമേ ഇതൊക്കെ അറിയാൻ എന്നുള്ള ഒരു ആശ്രയമാണ്. ഇത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഭാവന അത് കണ്ടുപിടിക്കുകയില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇത് അവിടുത്തെ വചനത്തെയും അവിടുത്തെ പുത്രൻ്റെ ശരീരത്തെയും സൂചിപ്പിക്കുന്നതിനാൽ. അപ്പോൾ നമ്മളുടെ അന്നു വേണ്ട ആഹാരം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എന്നോട് നിങ്ങൾ വഴക്കൊന്നും വിചാരിക്കരുത്, ക്ഷമിക്കണം. സാധാരണ നമ്മുടെ ആളുകൾ, അല്ലെങ്കിൽ ഒരാളും ലോകമെമ്പാടും ഭൂരിഭാഗം ആളുകളും ഒന്നും ചിന്തിക്കുന്നില്ല, ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ചു പോകാൻ. അന്നു വേണ്ട ആഹാരം കർത്താവിൻ്റെ കരുണ കൊണ്ട് കർത്താവ് നമ്മളെ പരിപാലിക്കുന്നു. നമ്മളതിനൊരു മീനിങ്ങും കാര്യമായിട്ട് കൊടുക്കാറില്ല. അത് വിട്ടിട്ട്
നമ്മളിപ്പോൾ അതിൻ്റെ വലിയ ആഴത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായി അതിനൊരു ഭൗതിക തലമുണ്ട്, അതിനൊരു ആത്മീയ തലമുണ്ട്. ഈ ആത്മീയ തലത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് അതിന് മുമ്പുള്ള അധ്യായത്തിൽ പറഞ്ഞിട്ട് എന്താണ് വായിൽ നിന്നുള്ളതിനെ കുറിച്ച് വിവരിച്ചപ്പോൾ, അതായത് അവിടെ നിന്ന് പറയുന്ന വാക്കുകൊണ്ടും അവിടുത്തെ ആത്മാവ് കൊണ്ടും ആണ്. ഒന്ന് ആ പരിശുദ്ധാത്മാവ്, അങ്ങയുടെ വായിൽ നിന്ന് വരുന്നത് വചനവും പരിശുദ്ധാത്മാവാണ്. ഇതാണ് ഏശയ്യ 55 പറയുന്നത്. ഏശയ്യ 55 ഒന്നാമത്തെ വാക്ക് ഇതാണ്, വരുവിൻ എൻ്റെ അടുത്ത് എല്ലാവരും വരുവിൻ, പണം ഒന്നും തരണ്ട, എല്ലാവരും വാങ്ങി ഭക്ഷിക്കുവിൻ കുടിക്കുവിൻ, സൗജന്യമായിട്ട് എല്ലാവർക്കും തരുന്നു. എന്നിട്ട് 55:10 പറയുകയാണ്, നിങ്ങളുടെ ചിന്തകൾ എൻ്റെ ചിന്തകൾ പോലെയല്ല, അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല. നിങ്ങളുടെ ചിന്തകൾ ഭൂമി പോലെ താഴ്ന്നു കിടക്കുന്നു, എൻ്റെ ചിന്തകൾ ആകാശം പോലെ ഉയർന്നു കിടക്കുന്നു. ആകാശത്തിൽ നിന്ന് മഞ്ഞും മഴയും വന്ന് ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുന്നത് പോലെ എൻ്റെ വചനവും എൻ്റെ ആത്മാവും സ്വർഗത്തിൽ നിന്ന് വരും, അത് തിരിച്ചു പോകയില്ല, ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു പോകയില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദൈവം ഒരു വചനം തന്നാൽ അത് ഒരിക്കലും തിരിച്ചു പോകയില്ല. ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം അത് അതിൻ്റെ ഉദ്ദേശം, ആ വചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു പോകയില്ല. ഹിന്ദിയിലൊരു ഒരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഹിന്ദിയിൽ ബന്ദൂക്ക ഗോലി അവർ സുൽത്താൻ ക ബോലി കബി വാപ്പസ് നഹി ആതാഹേ എന്ന് പറയും. അതായത് രാജാവിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകളും വെടിയുണ്ടയും ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ആശയം പറഞ്ഞെന്നുള്ളൂ. ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വാക്ക് ഒരു വെടിയുണ്ട പോലെ ചെന്ന് അതിൻ്റെ കാര്യം നടത്തും, അത് തിരിച്ചു വരില്ല. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വാക്ക്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? നമ്മൾ ഈ വചനം ചുമരിൽ എഴുതിയും അവിടെ എഴുതി ഇവിടെ എഴുതിയൊക്കെ എല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. കരിസ്മാറ്റിക് നവീകരണം വന്നപ്പോൾ എല്ലാവരും വചനത്തെ ഒരുപാട് വ്യാപകമായി എല്ലായിടത്തും പ്രസരിപ്പിച്ച് ദ ഫെമിലിയാരിറ്റി ബ്രീഡ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞ പോലെ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും ഒക്കെ എഴുതും. ഞങ്ങൾ ചേന്നമംഗലത്ത് നിന്ന് പറവൂര് പോകുന്ന വഴിക്ക് ഒരു ചുമട് താങ്ങി ഉണ്ടായിരുന്നു. ചുമട് താങ്ങി എന്ന് പറഞ്ഞാൽ രണ്ട് കല്ല്, പാറക്കല്ല് ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നു, അതിൻ്റെ മീതെ വേറൊരു കല്ലിൻ്റെ ഒരു പലക വെച്ചേക്കണം. അപ്പോൾ പറവൂരിൽ നിന്ന് ഒരു ചാക്ക് അരിയും കൊണ്ട് വരുന്ന ആൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ആ ചാക്കരി ആ കല്ലിൽ വെച്ചിട്ട് അല്പസമയം വിശ്രമിച്ച് അടുത്ത് വീട്ടിൽ പോയിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് അത് വീണ്ടും അയാൾക്ക് തന്നെത്താനെടുത്ത് കൊണ്ടുവരാൻ പറ്റും. എൻ്റെ മനസ്സിൽ എപ്പോഴും പതിഞ്ഞിരിക്കുന്ന ഒരു വചനമാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് ആ കല്ലിൽ എഴുതിയിരിക്കുകയാണ്. നോക്കുമ്പോൾ വളരെ മീനിങ് ഫുള്ളല്ലേ അത്? പക്ഷേ അപ്പോൾ അങ്ങനെ പല അർത്ഥങ്ങൾ നമ്മുടെ അകത്ത് വന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ നിത്യമായ അനന്തമായ കർത്താവ് ഉദ്ദേശിച്ച അർത്ഥം വരാൻ കുറച്ച് സമയമെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വചനങ്ങളെല്ലാം അങ്ങയുടെ വചനം എൻ്റെ പാദത്തിനെ വിളക്കും കണ്ടോ, എവിടെയാണ് സങ്കീർത്തനം 119:105, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ് അവ, എൻ്റെ ഹൃദയത്തിന് ആനന്ദമാണ്. അതിന് മുമ്പ് പറയുന്നുണ്ട്, അങ്ങയുടെ വചനം തേനിനേക്കാൾ മധുരമാണ്, ഇങ്ങനെയല്ല. അപ്പം അങ്ങനെയുള്ള ആ വിസ്മയനീയമായ വചനങ്ങളെ നമ്മൾ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെ എടുത്തങ്ങ് കശക്കി അങ്ങ് വാരിക്കോരി അവിടെ ഇവിടെയൊക്കെ എറിഞ്ഞു. അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നുണ്ട്, ഈ പന്നികൾക്ക് മുമ്പിൽ മുത്ത് വിതറരുതെന്ന്. ക്ഷമിക്കണം കേട്ടോ, ഞാൻ ആരെയും കുറ്റം പറയല്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ തവൻ്റെ അടുത്തേക്ക് അത് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രയോജനം? ക്ഷമിക്കണേ, ഞാൻ ആരെയും കുറ്റം പറയല്ല കേട്ടോ. ഇതിങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണേ? ഇത് നമ്മൾ വിസ്മയമായ കാര്യങ്ങളെ
അത് മനസ്സിലാക്കാതെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വളരെ സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോയ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഒറ്റ കാര്യത്തിൽ നമ്മൾ ആശ്വസിക്കാം. പൗലോസ് ശ്ലീഹ ഒന്ന് കൊരിന്ത്യോസ് 13:10 പറഞ്ഞ പോലെ, ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെപ്പോലെയൊക്കെ ചെയ്തു, ശിശുവിനെപ്പോലെ യുക്തിവിചാരം ചെയ്തു. എന്നാൽ പക്വത വന്നപ്പോൾ, പൂർണ്ണമായവ വരുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഇത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ഉണ്ടോ? കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഭാവന അത് കണ്ടുപിടിക്കില്ലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ കേട്ടത് ആ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്നു എന്നതിന് രണ്ടർത്ഥമുണ്ട്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ധ്യാനങ്ങളും. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇനി നമുക്കതിനെ സംശീകരിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം. അന്നന്ന് വേണ്ട ആഹാരം, ഒരു വിഭവസമൃദ്ധമായ സദ്യ. ആ ആഹാരത്തിൽ ഭൗതികമായിട്ടുള്ളതുണ്ട്, അതിനൊരു കുറവുണ്ടാവില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പറയട്ടെ, ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ എൻ്റെ ശാഖകളുമാണ്, നിങ്ങൾ എന്ത് ചോദിച്ചാലും തരും, ഫലം പുറപ്പെടുവിച്ചോളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ട്രിക്ക് എന്തായിരുന്നു അറിയാമോ? ഈ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ഫലം ഇഷ്ടംപോലെ പുറപ്പെടുവിച്ചോളൂ, പക്ഷേ ഈ ഫലം ഈ മുന്തിരിച്ചെടിയോ അതിൻ്റെ ശാഖയാവുന്ന നമ്മളോ ആസ്വദിക്കുന്നില്ല. മുന്തിരിച്ചെടിയുടെ തായ്ത്തണ്ടോ ശാഖയോ ആ മുന്തിരി ആസ്വദിക്കുന്നുണ്ടോ? ഇല്ല. അത് പിന്നെ ആരാസ്വദിക്കുന്നു? അത് ലോകത്തിലുള്ള ആൾക്കാരാസ്വദിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇഷ്ടംപോലെ ചോദിച്ചോ, തന്നേക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചോദിക്കുന്നത് മുഴുവനും നമുക്ക് കിട്ടണത് മുഴുവനും നമുക്കുള്ളതല്ല. അത് ഇപ്പോൾ ഇവിടെ ഡോക്ടർ ചെറിയാൻ എന്ന ഒരു വ്യക്തി, ഹീസ് എ ഡോക്ടർ. ഇപ്പോൾ നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാളും വലിയൊരു കാര്യമാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പ്രാക്ടീസിങ് റൂമിലിരുന്നിട്ട് ഒരുപാട് പേര് വരുന്നു, അവരുടെ ദുഃഖദുരിതങ്ങളെല്ലാം, മെസറിക്കോർഡിയ എന്നാണ് പറയണേ, ദുഃഖദുരിതങ്ങൾ അത് മുഴുവനും കേൾക്കുന്നു, അതിനെ ശ്രവിക്കുന്നു, അവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നു. കണ്ടോ? ഇപ്പം എന്ത് കൊടുക്കുന്നു അവർക്ക്? അവർക്ക് സൗഖ്യം കൊടുക്കുന്നു, അവർക്ക് ദൈവികമായതെല്ലാം കൊടുക്കുന്നു ആ ഡോക്ടർ, തൻ്റെ സ്നേഹവും. അപ്പോൾ അവിടെ സ്നേഹം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അതാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത. അപ്പോൾ ഈ അന്നന്ന് വേണ്ട ആഹാരത്തിൽ ഫ്രൂട്ട്സ് വളരെ ആവശ്യമാണ്. അതുപോലെ ജ്ഞാനം, അറിവ്, വിവേകം, ദൈവഭയം. ഇതാണ് ഞാൻ ചില ഡോക്ടർമാർക്ക് എല്ലാം ഇങ്ങനെ ദൈവഭക്തിയുള്ള ഡോക്ടർമാർ കണ്ടിട്ട്, അവർ പെട്ടെന്ന് അവർക്ക് ഡയഗ്നോസിസ് കിട്ടും. എന്താണ്? ആ രോഗി അടുത്ത് വരുമ്പോഴേക്കും ഇന്നതാണ് ഇയാളുടെ രോഗം എന്ന് പരിശുദ്ധാത്മാ കാണിച്ചു കൊടുക്കുന്നു. അതുമാത്രം പോരാ, അതിന് ഇന്നതാണ് മരുന്ന് എന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇന്നിന്ന രോഗികൾക്ക് അതിന് കഴിച്ചപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ഒരു മിന്നൽ പോലെ മറിഞ്ഞു വരുന്നു. അവരെ ആശ്വസിപ്പിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, രോഗം മാറുന്നു. ഇത് ഞാൻ ആശുപത്രികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകരെക്കുറിച്ച് ആശുപത്രികൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആശുപത്രിയിലെ കംപ്ലീറ്റ് സ്റ്റാഫിന് ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിത്യാരാധന തുടങ്ങിയിട്ടുണ്ട്. അംബികാപൂർ ഹോളി ക്രോസ് സിസ്റ്റേഴ്സിൻ്റെ ആശുപത്രി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ സിസ്റ്റർ ബിയാട്രിസ്, ഡോക്ടർ ബിയാട്രിസ് എന്നെ വിളിച്ചു, എന്ത് ചെയ്യണം തോമസ് പോൾ, ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഞാൻ രണ്ടാളെ അയക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ടീമിൽ നിന്ന് രണ്ട് ലേഡീസിനെ അയച്ചു. 24 മണിക്കൂർ ആശുപത്രിയുടെ ചാപ്പലിൽ ഈശോനെ എഴുന്നള്ളിച്ചു വെച്ച് പ്രാർത്ഥന ആരംഭിച്ചു. ആശുപത്രിയുടെ സ്റ്റാഫെല്ലാം അരമണിക്കൂർ നേരത്തെ വന്ന് അവിടെ ഇരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ എന്താ, അവിടുത്തെ ബൈസ്റ്റാൻഡേഴ്സും എല്ലാവരും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡോക്ടർമാർക്ക് ടപ്പ് എന്ന കാര്യം മനസ്സിലാവണു, രോഗം എന്താണെന്നും മരുന്ന് എന്താണെന്നും. ഭയങ്കര അത്ഭുതം നടക്കുന്നു. അപ്പോൾ ഈ ഈശോനെ നമ്മുടെ എല്ലാ ആശുപത്രികളിലും എന്തുകൊണ്ട് എഴുന്നള്ളിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൂടാം? ആരെങ്കിലും ഒരാൾ, ഒരു നോൺ ടീച്ചിങ്, ഒരാരെങ്കിലും ഒരാളെ അവിടെ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചാൽ മതി. കന്യാസ്ത്രീമാർ തന്നെ ഇരുന്ന് ഇരിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നവീനമായ ആശയങ്ങളെ നമ്മൾക്ക് ഉപയോഗിക്കണം. അപ്പോൾ അതിനെന്താ വേണ്ടത്? അന്നന്ന് വേണ്ട ആഹാരത്തിൻ്റെ ഒരു ഘടകം
ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നമ്പർ വൺ. അതവിടെ മുമ്പ് പറഞ്ഞിരിക്കണതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഇന്ന് എന്നത് അവിടുത്തെ വചനത്തെയും അവിടുത്തെ പുത്രൻ്റെ ശരീരത്തെയും സൂചിപ്പിക്കുന്നു. അതാണ് ഈ ഇന്ന്. ഇനി അപ്പം അത് ഇനി ക്ലിയറായി. ഇനി ഞാൻ ആ വചനത്തിൻ്റെ കാര്യം ഞാനിനി പറയുന്നില്ല. ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ അത് എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു ദിവ്യ രഹസ്യമാണത്. ഇനി തുടർന്ന് നമ്മൾ പഠിക്കാൻ പോണത് ആ ഇന്ന് എന്നതിൻ്റെ വളരെ ഗഹനമായ ഒരർത്ഥം. ആ ഇന്ന് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ ഉള്ള മർത്യമായ സമയത്തെയാണ്, നമ്മൾ മർത്യമായ സമയത്ത്, അതായത് ടെമ്പറലായ ഇന്ന്. കണ്ടോ, ഇന്ന്, ഇന്ന് എന്താണ്? ഇന്ന് 2020 ഓഗസ്റ്റ് 12 എന്ന ഇന്ന്. അത് അതിൻ്റെ ഒരർത്ഥമാണ്. അതാണ് നമ്മൾ പറഞ്ഞില്ലേ, ബഹുഗുണ ജ്ഞാനം, ബഹുഗുണമാണ്. ഓരോ വചനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരു അർത്ഥം മാത്രമല്ല. അപ്പോൾ ഇന്ന് എന്നുള്ളതിന് മർത്യമായ ഒരർത്ഥമുണ്ട്. ഇനി മറ്റുള്ളത് അമർത്യമായ അർത്ഥമുണ്ട്. അത് അമർത്യതയുടെ ഇന്നാണ്. അതാണ് അടുത്ത് പറയുന്നത്, ദൈവത്തിൻ്റെ ഇന്നിനെയും അത് സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഇന്ന്. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു അപ്പസ്തോലിക അല്ലെങ്കിൽ ഒരു എൻസിക്ലിക്കലുണ്ട്, ഒരു എൻസിക്ലിക്കൽ, റിഡംതോറിസ് മാത്തർ, രക്ഷകൻ്റെ അമ്മ. ദൈവമേ അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു വിസ്മരണീയമായ കാര്യങ്ങളാണ് മാതാവിനെ കുറിച്ച്. നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ ഇപ്പോഴും പെരിഫറലായിട്ടുള്ള സന്ദേശങ്ങളിലും കൊന്തേ നോവേലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും ഭൗതികമായിട്ടുള്ള തലത്തിലാണ് മാതാവിനെ ഇപ്പോഴും നമ്മൾ കാണുന്നത്. ഇപ്പോൾ സ്വർഗാരോഹണത്തിലേക്കൊക്കെ തയ്യാറെടുക്കുമ്പോൾ അത് തന്നെ വലിയ വിസ്മരണീയതയല്ലേ മാതാവിൻ്റെ സ്വർഗാരോഹണമൊക്കെ. അപ്പോൾ അതിൻ്റെക്ക് പോകുമ്പോൾ മാതാവിൻ്റെ ഹൃദയത്തിൽ ഇതെല്ലാം സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താ സംഗ്രഹിച്ചത്? ഈ നിത്യതയാകുന്ന ഇന്ന്. 1703 CCC 1703 പറയുകയാണ്, ആത്മീയവും അനശ്വരതയും ഉള്ള ആത്മാവിനെ തന്നുകൊണ്ട് സൃഷ്ടിച്ചിരിക്കും. ആത്മീയവും അമർത്യവുമായ ആത്മാവുള്ള മനുഷ്യ വ്യക്തിയാണ് ഭൂമിയിൽ. അതിനു വേണ്ടി തന്നെ ദൈവം ആഗ്രഹിച്ച ഏക സൃഷ്ടി. മനുഷ്യൻ ഒരാളിന് മാത്രം ഇതെല്ലാം ഉള്ളൂ. മനുഷ്യൻ ഒരാൾക്ക് മാത്രമേ ഇത് ദൈവം കൊടുത്തിട്ടുള്ളൂ, ഏക സൃഷ്ടി. എന്നിട്ട് അടുത്തത്, അവൻ തൻ്റെ ഉദ്ഭവം മുതലേ, കണ്ടോ, തൻ്റെ ഉദ്ഭവം മുതലേ നിത്യ സൗഭാഗ്യത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഉദ്ഭവം മുതലേ. ഉദ്ഭവത്തെക്കുറിച്ച് നമ്മൾ CCC 1 പറയുന്നുണ്ട്. എന്താണ്? അനന്തഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പങ്കാളിയാക്കാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. തൻ്റെ സൗഭാഗ്യകരമായ ജീവിതത്തിൽ അനന്തഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യം, കണ്ടോ, സൗഭാഗ്യം എന്ന് പറയുന്നതാണ് ആ ബിയാറ്റിഫിക് വിഷൻ, സൗഭാഗ്യത്തിൽ ഭാഗമാക്കാകാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ അവനിൽ നിത്യമായ ഒരു ആത്മാവിനെ നൽകിക്കൊണ്ടാണ്, അവനിൽ നിത്യത നൽകിക്കൊണ്ടാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. തൻ്റെ ജീവൻ്റെ പങ്കാളിയായിട്ടാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജീവിത പങ്കാളി തന്നെയാണ് മനുഷ്യൻ, ദൈവത്തിൻ്റെ ജീവിത പങ്കാളി. അതുകൊണ്ടാണ് നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ. അപ്പം അവിടുത്തെ ഇന്ന് നമ്മുടെ മർത്യമായ സമയത്തെ മാത്രമല്ല ദൈവത്തിൻ്റെ ഇന്നിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇന്ന് എന്നുള്ളത് നമ്മുടെ ഈ പ്രവചനത്തിൽ ദൈവം തന്നിരിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഇനി അതിനെക്കുറിച്ച് വിശുദ്ധ അംബ്രോസ് എഴുതിയിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ചിന്ത വായിക്കണം. നീ ഓരോ ദിവസവും സ്വീകരിച്ചാൽ ഓരോ ദിവസവും നിനക്ക് ഇന്നാകുന്നു. ഓരോ ദിവസവും നിനക്ക് ഇന്നാകുന്നു. ക്രിസ്തു ഇന്ന് നിൻ്റേതാണെങ്കിൽ, ഉണ്ടോ, ക്രിസ്തു ഇന്ന് നിൻ്റേതാണെങ്കിൽ അവിടെ നിന്ന് നിനക്ക് വേണ്ടി ദിവസവും ഉയർക്കുന്നു, ദിവസവും ഉയർക്കുന്നു. അങ്ങനെ നീ എൻ്റെ പുത്രനാകുന്നു, ഇന്ന് നിന്നെ ഞാൻ ഉയർപ്പിച്ചിരിക്കുന്നു. അതിനാൽ ക്രിസ്തു ഉയർക്കുന്ന സമയമാണ് ഇന്ന്. ഇത് ഭയങ്കര വിസ്മരണീയമായൊരു കാര്യം. ഇത് സങ്കീർത്തനം 2 സങ്കീർത്തനത്തിലെ
ഏഴാമത്തെ വചനമാണിത്. രണ്ടാം സങ്കീർത്തനത്തിലെ ഏഴാമത്തെ വചനമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. നീ എൻ്റെ പുത്രനാകുന്നു, ഇന്ന് നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ സങ്കീർത്തനങ്ങളുടെ വ്യാഖ്യാനമാണ്. ആ വിശുദ്ധ അഗസ്തീനോസ് ഇതിൽ വ്യാഖ്യാനിക്കുന്നത്, സങ്കീർത്തനം 2:7 വ്യാഖ്യാനിക്കുന്നത്, ഇന്ന് എന്നുള്ളതിന് നീ എൻ്റെ പുത്രനാകുന്നു എന്നുള്ളതിന് അഗസ്തീനോസ് പറയുമ്പോൾ ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇൻകാർണേഷനെ കുറിച്ച് കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ, ഞാനിതിപ്പോൾ വായിക്കുന്നില്ല, ഇത് ഭയങ്കര കടിച്ച പൊട്ടാത്ത ഇംഗ്ലീഷാണ്. അത് ഇനി സങ്കീർത്തന ധ്യാനത്തിൽ ഇതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇന്ന് എന്ന് ഈശോയുടെ ജനന സമയവും ഇന്നാണ്, കണ്ടോ? ഈശോയുടെ മനുഷ്യാവതാരം, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു. അതേസമയത്ത് ജ്ഞാനസ്നാനം, ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മുടെ POC ബൈബിളിൽ തന്നെ മനസ്സിലാക്കാം, അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഈ വചനം തന്നെയാണ്. സങ്കീർത്തനം 12:7. അതുപോലെ തന്നെ രൂപാന്തരീകരണ വേളയിൽ വെച്ച് താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ പിതാവിൻ്റെ ശബ്ദം വീണ്ടും വരികയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതിൻ്റെയും അടിക്കുറിപ്പിൽ നമുക്ക് കാണാം, സങ്കീർത്തനം 2:7. അപ്പോൾ ഇത് അതാണ് ദൈവത്തിൻ്റെ ഇന്ന് എന്ന് പറയുന്നത്. ഒരു പക്ഷേ യുഗങ്ങളുടെ ആരംഭത്തിന് മുമ്പും അതിലേ ഉള്ള ഇന്നാണത്. കാരണം ഈ പ്രിയപുത്രനായ ഈശോ, പ്രിയപുത്രനായ ഈശോ പിതാവിനോടൊപ്പം സത്തയിൽ ഒന്നായിരുന്ന ദൈവവചനമാണ്. അപ്പോൾ ആൽഫ പോയിന്റിൽ ആരംഭത്തിൽ തന്നെ ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ പിടിച്ചു വായിച്ച സമയം പോയതുകൊണ്ടാണ്, മത്തായി 13:35 പറയുന്നുണ്ട് യുഗങ്ങളുടെ ആരംഭം, അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിൻ്റെ ആരംഭം, ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഇന്നാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം, കണ്ടോ? നമുക്ക് എന്താ അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്? അതാണ് ഒരു ഇന്ന്. ആ ഇന്ന് ആവുന്ന ഈശോ മനുഷ്യനായി, വചനം മനുഷ്യനായി മാംസമായി അവതരിച്ചപ്പോഴാണ് ജനനം, ഇൻകാർണേഷൻ. അതൊരിന്ന് ആണ്. ആ ഈശോ ജ്ഞാനസ്നാനം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, അന്നുവരെ അടഞ്ഞുകിടന്ന പറദീസ തുറക്കപ്പെട്ടു, മനുഷ്യൻ്റെ പാപം മൂലം അടഞ്ഞുകിടന്ന പറദീസ തുറക്കപ്പെട്ടു, അവിടുന്ന് ദൈവം പ്രസാദിച്ചരുളി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, കണ്ടോ? അത് വീണ്ടും ആ ഇന്നാണ്. അതുപോലെ തന്നെ താബോർ മലയിൽ വെച്ച് രൂപാന്തരീകരണ സമയത്ത് ഞാനിതാ തൻ്റെ ഉയർപ്പിലേക്ക് നീങ്ങാൻ പോവുകയാണ്, പീഡാസന ഉയർപ്പിലേക്ക് പോകാൻ പോവുകയാണ്, അവിടെ വെച്ച് പറഞ്ഞു, ഇവനെൻ്റെ പ്രിയപുത്രൻ. അത് കഴിഞ്ഞ് ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഇന്ന്. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്കങ്ങ് വീർപ്പ് മുട്ടണ ഒരവസ്ഥയാണ്. ദൈവമേ, ഈ ഇന്ന് എന്ന് പറയുന്ന ബൈബിളിലെ ഒരു വിധത്തിൽ പറയാൻ ഏറ്റവും ചെറിയ ഒരു വാക്കാണ് ഇന്ന്. എന്നാൽ അതിന് വളരെ അർത്ഥമുണ്ട്. ഇന്ന് നീ എൻ്റെ കൂടെ പറദീസായിലായിരിക്കും, ഇന്ന് നിനക്ക് ഞാൻ ജന്മം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് വിശുദ്ധ അംബ്രോസ് ഇവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സമയമാണ് ആ ഇന്ന്. അതാണ് സർവാധിപനാം കർത്താവേ എന്നുള്ള ആ ഗാനം ആലപിക്കുമ്പോൾ മറ്റനു നിത്യമഹോന്നതമാം ഉത്ഥാനം, അതിൻ്റെ അർത്ഥം മർത്യത അകറ്റുന്ന ഒരു നിമിഷമാണ്. നമ്മളെല്ലാം മർത്യരാണ്, ഈശോയുടെ ശരീരവും മർത്യശരീരമാണ്. അതാണ് മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും കൂടി അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, കണ്ടോ? ഈശോയുടെ ശരീരം മർത്യശരീരമാണ്. ആ മർത്യശരീരം മരിച്ചു, അടക്കപ്പെട്ടു. ആ അടക്കപ്പെട്ട മർത്യശരീരം ആ ഇന്നിൽ എന്ത് സംഭവിച്ചു? മരിച്ച ആ ശരീരം, മർത്യശരീരം ഇനി ഒരിക്കലും മരിക്കാത്ത
അമർത്യ ശരീരമായി രൂപാന്തരപ്പെടുന്ന ഒരു സൂപ്പർ നാച്ചുറൽ അത്യത്ഭുതകരമായ എ സർപ്രൈസിങ് എക്സ്പീരിയൻസ്. അതാണ് ദൈവത്തിൻ്റെ ഇന്ന്. അതാണ് സാൽവേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു മരിച്ച ആള് ഉയർക്കുക എന്നത് അവന് വല്ല പ്രവൃത്തിയും ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോഴും മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ മാത്രം ചിന്തിക്കുകയാണ്. മനുഷ്യൻ പ്രവർത്തിക്കണം, എന്താണ് അവൻ ചെയ്യേണ്ട പ്രവൃത്തി? ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. എന്താണ് ദൈവം അയച്ചവൻ ചെയ്യുന്നത്? ആ ഈശോ തന്നെ പറഞ്ഞു, അവരെന്നെ കൊല്ലും, അവരെന്നെ കൊല്ലും, എന്നാൽ ഞാൻ മൂന്നാം ദിവസം ഉയർക്കും. എന്നിലുള്ള ഉയർക്ക്, അതായത് ഞാൻ മരിക്കുന്നതിന് മുമ്പിൽ തന്നെ എൻ്റെ അകത്ത് ആ ശക്തി ഉണ്ട്. മരിച്ചാലും ആ ശക്തി പോകുന്നില്ല. അതാണ് മലങ്കര കുർബാനയിൽ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. കണ്ടോ, അവരവനെ കൊല്ലട്ട് വിചാരിക്കുക, ഞങ്ങൾ അവനെ കൊന്നു കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോ ഒരു വിഡ്ഢിത്തരമാണെന്ന് ആലോചിച്ച് നോക്കി. അവരെല്ലാം ആഘോഷിക്കുകയാണ്, ഞങ്ങൾ അവനെ കൊന്നു എന്നും പറഞ്ഞ് ആഘോഷം തീരണയ്ക്കുന്നു. നോക്കുമ്പോൾ എടാ, നമ്മൾ മിനിയാന്ന് കൊന്ന ആളുതേ ഇവിടെ നടക്കണം എഴുന്നേറ്റ്. അതാണ് ദൈവത്തിൻ്റെ ഇന്ന്, അതാണ് ദൈവത്തിൻ്റെ. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി. ആ ഈശോയെ കുരിശിൽ തറച്ച് കൊന്ന ആൾക്കാരെല്ലാവരും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ജെറുസലേമിലെ കവലയിൽ നിൽക്കുമ്പോൾ ഈശോയും ശിഷ്യന്മാരും അതിലെ പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന മനോഭാവത്തെക്കുറിച്ചൊന്ന്, എടാ ഇയാളല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊന്നത്, എന്നിട്ട് ഇയാളിതേ പുല്ല് പോലെ നടക്കണം. അതാണ് ക്രിസ്തീയതയുടെ ഇന്ന്, അതാണ് ക്രിസ്ത്യാനിയുടെ അകത്തൊഴുകേണ്ട ശക്തി. മർത്യനു നിത്യ മഹോന്നതമാം അമർത്യത. നമസ്കാരമുള്ളവരെ, അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ, ഇനി അടുത്ത ഇതിൽ അന്നെന്നോ എന്നുള്ളത് പറയുമ്പോഴും ഇത് തന്നെ പറയുന്നുണ്ട്. അവിടെ ആ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഗിവ് അസ് ടുഡേ, ടുഡേ അന്നെന്ന്. അപ്പോൾ അവിടെ വേറൊരു അർത്ഥവും കൂടിയുണ്ട്. ആ ടുഡേ ഇന്ന് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ചും കൂടി ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അത് ഉയർപ്പിൻ്റെ ദിവസമാണ്, കർത്താവിൻ്റെ ദിവസം. God bless you, God bless you, God bless you, thank you.